തലസ്ഥാനത്ത് പുളയ്ക്കുന്ന ശാന്തമ്മ ദൈവം, തലസ്ഥാനത്ത് തകർത്തു വാരുന്ന ശാന്തമ്മ ദൈവത്തെ കുറിച്ച് ഐടിവി ന്യൂസ് ഇതുവരെ ഒരു വാർത്ത നൽകാത്തത് എന്ത് എന്ന് ചോദിച്ച് ഇന്ന് എനിക്ക് ആസ്ട്രേലിയയിൽ നിന്ന് മാത്യു എന്നൊരാളുടെ കോൾ ലഭിച്ചു. അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇദ്ദേഹം വെളിപ്പെടുത്തുന്നത് കേൾക്കുക. ശാന്തമ്മ ദൈവത്തിന്റെ വെളിയാട്ടത്തെക്കുറിച്ച് അനുഭവസ്ഥർ അറിവുള്ളവർക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. മാത്യുവിന്റെ വാക്കുകളിലേക്ക്. ഹലോ, സുനിലാണോ ഐ ടു ന്യൂസ്? അതെ. ആ സുനിൽ, എന്റെ പേര് മാത്യു, ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിക്കുകയാണേ. നമ്മൾ ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അപ്പൊ ഞാൻ ഈ എംബറി മാനുവലിന്റെയും പലതും പല ന്യൂസ് ഞാൻ കേൾക്കുന്നുണ്ട് സുനിലിന്റെ. അങ്ങനെ പലതും വിളിച്ചത് കൊണ്ടുവരുന്നത് ഗുഡ്, നല്ല. എല്ലാവർക്കും ഒരു ഭയം വരണം, പേടി വരണം, അതെയല്ലേ? ഇതിൽ അനുമതികൾ തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരണം. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ശ്രദ്ധയിൽ ട്രിവാൻഡ്രത്ത്, ഈ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഓഫീസ് ട്രിവാൻഡ്രത്താണല്ലോ അല്ലെ, സുനിലിന്റെ. അപ്പൊ നമ്മുടെ ഈ പട്ടത്ത് ഈ ടാലന്റ് സ്ക്വയർ ഒക്കെ ഇല്ലേ, ടാലന്റ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ, ഈ പട്ടത്ത് നമ്മുടെ എൽ ഐ സി ഓപ്പോസിറ്റ് ടാലന്റ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട്, എൽ ഐ സി എടുത്തായിട്ട്, പട്ടം എൽ ഐ സി എടുത്തായിട്ട്, എനിക്ക് പേര് പറഞ്ഞു പിന്നെ അവരുടെ ടാലന്റ് സ്ക്വയർ, ടാലന്റ് സ്ക്വയറോ? ആ, അതൊരു ശാന്തമ്മ ദീപം എന്നൊക്കെ പറഞ്ഞല്ലേ, ശാന്തമ്മ ദീപം. അത് മുളവന ട്രിവാൻഡ്രത്ത് മുളവന ജംഗ്ഷൻ ആണ് അവരുടെ വലിയ ഒരു ഗ്രൂപ്പ്. അവര് എല്ലാം ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർ വലിയ ഫെയർ നടത്താറുണ്ട് നമ്മുടെ ഇവിടെയാ, പണ്ടൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ കവടിയാറായിട്ടും. അത് ഈ ശാന്തമാധ്യമം പറഞ്ഞ പുള്ളിയുടെ, അത് ശാന്തമാധ്യമം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ സെന്റ് ജോർജ് പള്ളിയിലെ അംഗമായിരുന്നു അവര്. നമ്മുടെ ഡൈനാൻസ് ഡൈനാൻ എന്ന് പറഞ്ഞ പുള്ളിയായിരുന്നു ഉണ്ടാക്കിയത്, ഈ സഭ ഉണ്ടാക്കിയത് പുള്ളി. ഞാൻ കേട്ടത് പുള്ളി നമ്മുടെ സെന്റ് ജോർജ് പള്ളിയുടെ മതിബായിലൊക്കെ സുസൂക്ഷനായിട്ട് കയറുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഭാഷ ഉണ്ടായ വെളിപാടാണ് ഇങ്ങനെ. പിന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ ഇയാൾ അയാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളുടെ ബോഡി അടക്കാതെ വെച്ചിരുന്നു. മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ നാട്ടുകാരിലെ ബോളം ഉണ്ടാക്കി ഇയാളുടെ ബോഡി ഫോഴ്സ്ഫുള്ളി കൊണ്ട് അടക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ മകള് പിന്നെ ദൈവം അടുത്ത ദൈവമായി, ശാന്തമ്മ ദൈവം. അതാ ശാന്തമ്മ ദൈവം. അവർക്ക് ദുബൈയിലൊക്കെ അവർക്കുണ്ട്, അവരുടെ ഗ്രൂപ്പാണിത്. അവിടുത്തെ ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മീഷിയൊന്നും പിടിക്കത്തില്ല. നിങ്ങള് ഞായറാഴ്ച ചെന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാ വലിയ വലിയ വണ്ടികളാണ് മുളവനേഷൻ പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. നമ്മുടെ സെന്റ് ജോർജ് പള്ളിയില് കൊറേ ഫാമിലി അതിന്റെ അകത്തോട്ട് പോയിട്ടുണ്ട്. ആ ശാന്തമായ ദൈവം, ശാന്തമായ ദൈവം പറഞ്ഞാല് ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ഞാൻ വെച്ചത് സുനിലിന്റെ ഇരുന്ന് ഇത് ഇതായിട്ട് ഇവരെ ഈ ഗ്രൂപ്പിനെ മനസ്സിലായി കാണത്തില്ല, ആര് പറഞ്ഞില്ല. അവരെ കുറിച്ച് നെഗറ്റീവ് ഇഷ്യൂസ് എന്തെങ്കിലും വെളിവന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ അവരെ കഴിഞ്ഞാൽ ഇവൻ സെന്റ് ജോർജ് പള്ളി ചെന്ന് കഴിഞ്ഞാൽ പലർക്കും ഇവരെ കുറിച്ച് പറയാൻ സാധിക്കും. ഞാൻ അറിഞ്ഞത് എല്ലാം വളരെ ക്രീമായ ആൾക്കാരാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്. അവിടെ ജോയിൻ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ പോയൊരു പിന്നെ ഒരാൾ പണ്ട് പറഞ്ഞിട്ട് തിരിച്ചു വന്ന ഒരാൾ പണ്ട് പറഞ്ഞ നമ്മുടെ കംപ്ലീറ്റ് ബാങ്ക് അഡ്രസ്, നമ്മുടെ വരുമാനങ്ങളെല്ലാം അവിടെ രേഖപ്പെടുത്തണം. അതിൻ്റെ അകത്ത് സെക്സ് വരെ ഫ്രീ ആണെന്നാണ് മനസ്സിലായില്ല. ആ ഗ്രൂപ്പ് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഹൈഫൈ ആൾക്കാരാണ് വരുന്നത്. നമ്മൾ ഞായറാഴ്ച ആ മുളവന ജംഗ്ഷൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാ ഫോർ രണ്ട് സൈഡിലും ഫോർ വണ്ടികളാണ് പാർക്ക് ചെയ്തേക്കുന്നത്. ആ ഈവൻ നമ്മുടെ വൈദ്യനെ ചോദിച്ചാലും ചോദിച്ചാലും അറിയായിരിക്കും. ഞാൻ അവരെ ഞാൻ കണ്ടിട്ടില്ല. ഇവരങ്ങനെ പുറത്തോട്ടൊന്നും വെളിയിറങ്ങുന്നില്ല. ഇവർക്ക് കോട്ടയത്ത് തന്നെ ഇവർക്ക് അവിടെ ഒരു ഇവർ നടത്തുന്ന ആശുപത്രി ഉണ്ട്. അവിടെ ആശുപത്രിയില് പല സ്റ്റാഫ്, ഇവര് ശാന്തമ്മ എന്നാണ് ഇവര്, ശാന്തമ്മ മാത്യു, അങ്ങനെ ശാന്തമ്മ, അങ്ങനെയാണ് ശാന്തമ്മ. കണ്ടിട്ടില്ലാത്തോണ്ട് ഇവരുടെ ഫോട്ടോ എന്തെങ്കിലും കണ്ടാൽ നമുക്കൊന്ന് എനിക്ക് ഞാൻ ഈ വ്യക്തിയെ കണ്ടിട്ടില്ല. അവിടെ പിന്നെ അവിടെ പോയ ആൾക്കാർ പറയുന്നത് അവിടെ അവിടെ ചെന്ന് ആര നമ്മൾ പ്രാർത്ഥന കൂടുമ്പോഴത്തേക്ക് എല്ലാവരും ശ്യാമ 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 എന്ന് വിളിച്ചാ പ്രാർത്ഥിക്കുന്നേ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ രണ്ടു മൂന്ന് നമ്മുടെ കോട്ടയത്തെ ഒന്ന് രണ്ട് അച്ഛന്മാർ ഈ ഗ്രൂപ്പിലായി പോയി, ഓർത്തഡോക്സ് അച്ഛന്മാർ. ഇവര് വരിക്കി വെച്ചെന്തോ ഒരു ദിവസം ഇവരുടെ ആശുപത്രിയിൽ ഇങ്ങനെ ഇവർ നടത്തുന്ന ആശുപത്രി അറിയാതെ ഒന്ന് രണ്ട് അച്ഛന്മാർ കോട്ടയത്ത് അവർ ആ ഭാഗത്ത് ഒരു ആശുപത്രി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വന്ന് നമ്മൾ ഓർത്തഡോക്സ് മൂന്നാൾ അച്ഛന്മാരെ ഇവർ ചാക്കിലിട്ടു. പിന്നെ അത് അച്ഛന്മാരെ ഇവരും പുതുക്കെ വണ്ടിക്കാതെ വലിച്ചു കയറ്റി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ പിന്നെ അവരെ കസ്റ്റഡിയിലായി. കൾട്ട് ഗ്രൂപ്പ് മനസ്സിലായില്ലേ? ഈവൾ കൾട്ട് കൾട്ടു ഗ്രൂപ്പ് ആയതൊക്കെ. അപ്പൊ ഇവർക്ക് ദുബായ് വരെ ഉണ്ട്. ഇവര് രണ്ടോ മൂന്നോ വിവാഹം കഴിച്ചെന്നാ പറയുന്നത്. ഇവരുടെ ഗ്രൂപ്പില് പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു യാഗം അർപ്പിച്ചെന്നാ പറയുന്നത്. എന്തെങ്കിലും ഡെലിവറി ആയി കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ജനിച്ചാൽ യാഗം അർപ്പിച്ചെന്നാ പറയുന്നത്. ഇവര് പിന്നെ ദുബായ് പോയി സെറ്റിൽ ചെയ്തു. അവിടെ അവർക്ക് മൂന്നോ നാലോ നാലാമത്തെ വിവാഹം കഴിച്ചവര് അവർക്ക് എനിക്കൊന്നും ഇപ്പൊ നിയർലി 60 വയസ്സിന് വെളി പ്രായമായി കാണുന്നതായിരുന്നു.
അറുപത്തിരണ്ട് വയസ്സ് ഇപ്പൊ പ്രായമായി കാണും എന്റെ ഉദ്ദേശമാണെങ്കിൽ. ഞാൻ ഓർത്തോസനാണ്, ഞാൻ പറഞ്ഞത് അത് ഇവരെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് സുരിൽ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഒരു അവയർനെസ് ഇല്ലയോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പൊ ഞാൻ പലപ്പോഴും സുനിലിനെ വിളിച്ച് ഇങ്ങനെ ചോദിക്കണം, നിങ്ങളിങ്ങനെ ഈ ഗ്രൂപ്പിന് ഇവരെ ഫോളോ ചെയ്യോ, ഇവരുടെ എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾ വലിയ കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് സുനിലിനോട്. ഇവര് ഭയങ്കര വലിയൊരു വലിയ ഗ്രൂപ്പ്, ഇവർ ദുബൈയിലൊക്കെ ഉണ്ട്, ദുബൈയിലുണ്ട്, അവർക്ക് കോട്ടയത്തുണ്ട് അവരുടെ ഗ്യാങ്. ആയിക്കോട്ടെ, എല്ലാ ഹൈഫൈ ആൾക്കാരാണ്, കാണണമല്ലോ, എന്തായാലും കാണണം. പക്ഷെ എല്ലാ ഹൈ വളരെ ഹൈഫൈ ആൾക്കാരാണ്. നിങ്ങൾ ഇവരുടെ ടാലന്റ് സ്കോർ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, അവിടെ നിൽക്കുന്ന പെണ്ണുങ്ങൾ ഇവരുടെയൊക്കെ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നല്ല നല്ല സ്ട്രക്ചറൊക്കെ ഉള്ള നല്ല നന്നായിട്ട് സാരിയെ കൊടുത്ത് വലിയ ആഫറൊന്നും എടുത്തിൽ ആണുങ്ങളെല്ലാവരും ക്ലീൻ ഷേവ് ചെയ്ത് നിൽക്കുന്ന ആണുങ്ങളെല്ലാം വളരെ നല്ല വർത്തമാനമാണ്. അവരെല്ലാം ക്രിസ്മസ് ആകുമ്പോൾ, ക്രിസ്മസ് ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് അവരുടെ ഭയങ്കര വലിയൊരു സ്റ്റോളാണ് അവർ നടത്തുന്നത് ഇവിടെ കവടിയാറ്, കവടിയാറായിട്ട്. അപ്പൊ ഭയങ്കര ഭയങ്കര സെയിലാണ് അവിടെ. അവരുടെ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ്. അതുപോലെ അവരുടെ പ്രിന്റിംഗ് സാരികളുണ്ടല്ലോ, അവരുടെ എംബ്രോയിഡറി സാരികളൊക്കെ ഭയങ്കര സെയിലാ. വളരെ കഴിഞ്ഞാൽ അത്ര അട്രാക്റ്റീവ് ഡിസൈനാണ്. അപ്പൊ പണ്ട് എനിക്ക് ഇത് അറിയത്തില്ല. ഞാൻ പണ്ട് ടാൻസ്കറിൽ പോയിട്ട് കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട്, പിന്നീട് അറിയുന്നത് ഇവരുടെയാണ്. പിന്നെ ഞാൻ പോയിട്ടില്ല. കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതാ ഈ കൾട്ട് ഗ്രൂപ്പിലല്ലേ പൈസ കൊടുക്കുന്നത്. അവരുടെ ഗ്രൂപ്പിനെ വളർത്താല്ലോ, നമ്മളൊരു 5 പൈസ അവർക്ക് കൊടുത്ത് സാധനം മേടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ, ആ സാധനം ആ പൈസ അവരുടെ ഫണ്ടിലോട്ടല്ലേ പോകുന്നേ. അപ്പൊ ഞാൻ എന്റെ ഒരു ദിവസം എന്റെ സിസ്റ്റർ കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ വരാൻ എന്റെ സിസ്റ്റർ എനിക്ക് കുറച്ച് കേക്ക് കൊടുക്കും. ഞാൻ ചേട്ടൻ ചോദിച്ചപ്പോ പട്ടത്ത്, അപ്പൊ പട്ടത്ത് ആണെങ്കിൽ പോവല്ലേ, ഇതാ ഈ ഗ്രൂപ്പാന്ന് പറഞ്ഞു. നിങ്ങളുടെ മുമ്പിൽ സാധനം മേടിക്കരുതെന്ന് പറഞ്ഞു. എല്ലാ നല്ല കാര്യങ്ങളൊക്കെ ഇതുപോലെയൊക്കെ മേടിച്ചത് കൊണ്ടുവരുന്നതിന് വളരെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.